Royal Enfield. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാത്ത ഒരു കമ്പനിയാണ് റോയൽ എൻഫീൽഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഭയങ്കരമായിട്ട് സുപരിചിതമായിട്ടുള്ളൊരു വാഹന നിർമ്മാണ കമ്പനിയാണ് റോയൽ എൻഫീൽഡ്. പക്ഷേ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ പുതുപുത്തൻ ക്രൂയിസർ ബൈക്കായിട്ടുള്ള മെറ്റിയോർ 350യെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് മീറ്റ് ദ മെറ്റിയോർ. ഡസ് ദ മെറ്റിയോർ ഹാവ് ഇനഫ് തണ്ടർ ടു റീപ്ലേസ് എ തണ്ടർ ബേർഡ്? ലെറ്റ് ഫൈൻഡ് ഔട്ട്. ബ്രോഷർ അവകാശപ്പെടുന്നതനുസരിച്ച് മീറ്റിയോർ 350 ഓപ്പൺ ഹൈവേകളിലെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ സുസജ്ജമായ ക്രൂയിസറാണ്. നാല് ദിവസങ്ങളിലായി വിവിധ ഭൂപ്രദേശങ്ങളിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ ഓടിച്ചു നോക്കി സമഗ്രമായൊരു ടെസ്റ്റിംഗ് ആണ് ഞങ്ങൾ നടത്തിയത്. വിപണിയിലെ മത്സരങ്ങളെയും യാത്രകളിലെ വെല്ലുവിളികളെയും മീറ്റിയോർ എങ്ങനെ നേരിടുമെന്നും എന്തൊക്കെയാണ് പുതുതായി ഉള്ളതെന്നും അതെങ്ങനെ ഉപഭോക്താവിന് പ്രയോജനപ്പെടുമെന്നുമാണ് ഞങ്ങൾ പരിശോധിച്ചത്. ഞങ്ങളുടെ പ്രാഥമിക അഭിപ്രായത്തിൽ പരമ്പരാഗതവും ഒപ്പം ആധുനികവുമായ മികച്ച കാര്യങ്ങളുടെ ഒരു സമ്മിശ്ര ക്രൂയിസറാണ് മീറ്റിയോർ നമുക്ക് കാഴ്ചവെക്കുന്നത്. മീറ്റിയോറിൽ പുതിയ 350cc സിംഗിൾ സിലിണ്ടർ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള SOHC എഞ്ചിൻ ഒപ്പം ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷനും ആണുള്ളത്. നീളം കൂടിയ വീൽ ബേസ് ഉള്ള പുതിയ ഡബിൾ ക്രേഡിൽ ചാസി, തണ്ടർബേഡിനേക്കാളും മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ്, 300mm ഫ്രണ്ട് ഡിസ്കും 270mm റിയർ ഡിസ്കും ഉള്ള ഡ്യുവൽ ചാനൽ ABS എന്നിവ മീറ്റിയോറിന്റെ സവിശേഷതകളാണ്. മറ്റൊരു പ്രധാന സവിശേഷതയാണ് മീറ്റിയോറിൽ അവതരിപ്പിച്ചിട്ടുള്ള റോയൽ എൻഫീൽഡിന്റെ ആദ്യത്തെ നാവിഗേഷൻ സിസ്റ്റം. ഈ നാവിഗേഷൻ സിസ്റ്റം ആപ്പ് വഴി കണക്ട് ചെയ്യാൻ സാധിക്കും. ദ ട്രിപ്പർ എന്ന പേരാണ് റോയൽ എൻഫീൽഡ് ഇതിനിട്ടിരിക്കുന്നത്. USB ചാർജിംഗ് പോർട്ട്, ബാക്ക്റസ് പാഡുള്ള ഒരു സിസി ബാർ, ഒപ്പം ക്ലാസിക് ടിയർ ടോപ്പ് ടാങ്ക് എന്നിവയാണ് മറ്റു സവിശേഷതകൾ. ഒപ്പം 7 കളർ ഓപ്ഷനുകളിലും മീറ്റിയോർ ലഭ്യമാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് സൂപ്പർനോവ ബ്രൗൺ. സോ ഏകദേശം 1000 കിലോമീറ്ററോളം ഞങ്ങൾ ഈ പുതിയ റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350 ഓടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ചില അഡ്വാൻറ്റേജസ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റൈഡ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടാണ്. അതിന് മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ കുഷൻ സീറ്റാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വൈഡ് ആൻഡ് റേസ്ഡ് ഹാൻഡിൽ ബാർ ആണ്. ഹാൻഡിൽ ബാർ ഗ്രിപ്പ് നല്ല സോഫ്റ്റ് ആണ്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, വൈബ്രേഷൻ. റോയൽ എൻഫീൽഡ് നേരിട്ടിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു അവരുടെ വണ്ടികൾക്കുള്ള വൈബ്രേഷൻ. പക്ഷേ 2020 എത്തിയോടെ അവർ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. ഓടിക്കുമ്പോൾ വൈബ്രേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു രസം കൊല്ലി തന്നെയാണ്. പക്ഷേ മെറ്റിയർ 350 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈബ്രേഷൻ ഇല്ല. ടാങ്കിലാണെങ്കിലും ഹാൻഡിൽ ബാറിലാണെങ്കിലും വൈബ്രേഷൻ ഇല്ല. പക്ഷേ ഹൈ സ്പീഡിൽ പോകുമ്പം ചെറുതായിട്ട് ഫുട് പാക്കിലൊരു ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാം. നിങ്ങൾ പോകുന്നത് ഹൈ സ്പീഡിലാണ്, അതൊരു ജനറൽ റിമൈൻഡർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. വൈബ്രേഷൻ എങ്ങനെ ഇല്ലാതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. യൂഷ്വലി റോയൽ എൻഫീൽഡിൻ്റെ 350cc ബൈക്കുകളൊക്കെ എഞ്ചിൻ താങ്ങി നിർത്തുന്നത് സിംഗിൾ ഫ്രെയിമിലാണ്. പക്ഷേ മെറ്റിയർ 350യുടെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ എഞ്ചിൻ താങ്ങി നിർത്തുന്നത് 2 ഫ്രെയിമിലാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻ്റെ സാധ്യതകളെ പരമാവധി ഇല്ലാണ്ടാക്കാൻ റോയൽ എൻഫീൽഡ് മെറ്റിയർ 350യിൽ പരിശ്രമിച്ചിട്ടുണ്ട്. റൈഡിംഗ് കംഫർട്ട് ലെവൽ നെക്സ്റ്റ് ആക്കാൻ വേണ്ടി റോയൽ എൻഫീൽഡ് ചെയ്ത മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട് പെഗിൻ്റെ പൊസിഷനാണ്. കാരണം ഫുട് പെഗിൻ്റെ പൊസിഷൻ ഒന്നുകൂടെ ഫ്രണ്ടിലാണ്. അത് റൈഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ് നൽകുന്നത്. ലോങ് റൈഡ് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മെറ്റിയർ നിങ്ങൾക്ക് പറ്റിയ മുതലാണ്. ഇതൊരു ക്രൂസർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് മെറ്റിയർ 350 റോയൽ എൻഫീൽഡ് നൽകിയിട്ടുള്ളത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിന് അടുത്ത് തന്നെയായിട്ട് റോയൽ എൻഫീൽഡ് ഒരു പുതിയ ഇൻസ്ട്രുമെൻറ്റ് പോർഡ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതിന് റോയൽ എൻഫീൽഡ് നൽകിയ പേര് ട്രിപ്പർ എന്നാണ്. നിങ്ങൾ ഉദ്ദേശിച്ച ട്രിപ്പർ അല്ല. സോ ഈ ട്രിപ്പർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ബ്ലൂടൂത്ത് ആയിട്ട് ഈ വണ്ടിയായിട്ട് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിനു ശേഷം ടേൺ ബൈ ടേൺ നാവിഗേഷൻ റോയൽ എൻഫീൽഡ് വിളിക്കുന്ന ട്രിപ്പർ എന്ന ഈ ചെറിയ ഇൻസ്ട്രുമെൻറ്റ് പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. ചില ഇമ്പ്രൂവ്മെൻ്റ് റോയൽ എൻഫീൽഡ് മെറ്റിയർ 350 വരുത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതെന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഗിയേഴ്സിൻ്റെ ക്വാളിറ്റിയാണ്. അതൊന്നുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ഈ പാസ് സ്വിച്ച് ഞെക്കിക്കൊണ്ട് ഹോൺ അടിക്കാന്നുള്ളത് ഈ വണ്ടിയെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്താൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫ്യുവൽ ടാങ്കാണ്. തണ്ടർബേഡിൻ്റെ ഫ്യുവൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 ലിറ്റർ ആയിരുന്നു. പക്ഷേ മീറ്റിയർ 350 വരുമ്പം 5 ലിറ്റർ കുറച്ചിട്ട് 15 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യുവൽ കപ്പാസിറ്റി. ഫൈനലി എഞ്ചിൻ്റെ ടോർക്ക് കുറച്ച് കൂട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം ഇതൊരു ക്രൂസർ മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ലോങ് റൈഡിന് പോകുമ്പോൾ ചില സമയത്ത് നമുക്ക് മല കയറേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. ആ സമയത്ത് കുറച്ചുകൂടെ ടോർക്ക് ഉണ്ടെങ്കിൽ നന്നായനെന്ന് എനിക്ക് തോന്നി. ഓവറോൾ
ഭയങ്കര കംഫർട്ടബിൾ ആണ് വണ്ടി ഓടിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു റോയൽ എൻഫീൽഡിന്റെ വണ്ടിയില് റിയർ വ്യൂ മിറർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉള്ള 350cc ബൈക്കുകളൊക്കെ ഓടിക്കുമ്പം ഈ വണ്ടിയുടെ വൈബ്രേഷൻ കാരണം മിററൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇതിൽ അതില്ല, അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തന്നെ ലോങ് റൈഡിന് പറ്റിയൊരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടർബേഡിൻ്റെ വിജയകരമായൊരു റിപ്ലേസ്മെൻറ്റ് തന്നെയാണ് മീറ്റിയോർ 350. നിങ്ങളൊരു ഈസി ടു റൈഡ് ക്രൂസർ മോട്ടോർ സൈക്കിളാണ് നോക്കുന്നതെങ്കിൽ ദ മീറ്റിയോർ ഓൾമോസ്റ്റ് മീറ്റ്സ് യു ഓൾ ദ വേ. ഐ എം ഷമി, താങ്ക് യു ഫോർ വാച്ചിങ് ഡ്രൈവ് സ്പാർക്ക്. അണ്ടിൽ നെക്സ്റ്റ് ടൈം, റൈഡ് സേഫ്. ഞാൻ മുന്നേ ഓടിച്ചിരുന്ന 350cc യിലൊന്നും എനിക്ക് ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റില്ല, വണ്ടി ഓടിക്കുമ്പോൾ പറഞ്ഞു പോകാൻ.